വെൽക്കം ടു ദേ രുചി. ഈ ശബ്ദം കേട്ടിട്ട് ആരാന്ന് വിചാരിക്കണ്ട കേട്ടോ, കോൾഡൊക്കെ പിടിച്ച് സൗണ്ടൊക്കെ പോയിട്ടിരിക്കുക ഞാൻ. ഈ ഒരു ക്ലൈമറ്റ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറുതായിട്ടൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് ഹോം റെമഡിയോ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്ത് നമ്മുടെ ഹെൽത്ത് ഒന്ന് അടിപൊളിയാക്കി വെച്ചോ കേട്ടോ. അപ്പോൾ ഇന്ന് ദേ രുചിയിൽ ആരാണ് എത്തുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ ദേ രുചിയിൽ കാണാത്തൊരു മുഖമാണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ആദ്യമായിട്ട് വരില്ല, അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പ്രേക്ഷകർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷേ ഞാൻ ഉണ്ടാക്കി കൊടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കണെ. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്ന ആളുടെ പേര് ജിജി എന്നാണ്. വിളിക്കട്ടെ ജിജി ആൻറ്റി, വെൽക്കം ടു ദേ രുചി. അപ്പോൾ ഭയങ്കര ഈസി റെസിപ്പിയാണ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഒരു ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക്, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന, എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കേക്ക്. ഏതാളുണ്ടാക്കിയാലും ശരിയാവും, ആണല്ലേ? ഫ്ലോപ്പ് ആകത്തില്ല, ഫ്ലോപ്പ് ആകില്ല. പിന്നെ വെരി സിമ്പിൾ ഓൾസോ, വെരി സിമ്പിൾ. ഓക്കെ, പിന്നെ എന്താ ഡിഷ? പിന്നെ ഒരു ചിക്കൻ, ഹണി ഗ്ലേസ്ഡ് ചിക്കൻ. അതും ഭയങ്കര ഈസിയാണ്. അതും ഈസിയാണ്. ഓഹോ, അപ്പൊ രണ്ട് ഈസി ഡിഷ് കൊടുത്ത് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറാൻ പോവാണ്. അതെ, ഇതാണ് നമ്മുടെ കിച്ചൺ. നമുക്ക് കിച്ചണിൽ പോവാലോ. അപ്പോൾ രണ്ട് ഈസി ഡിഷാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഡേറ്റ്സ് ക്യാരറ്റ് കേക്ക് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ? ഇൻഗ്രീഡിയൻസ് മൈദ, ഒരു കപ്പ് മൈദ, മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ രണ്ട് മുട്ട, മുക്കാൽ കപ്പ് ഓയിൽ, ഇനി റിഫൈൻഡ് ഓയിൽ, പിന്നെ വൺ കപ്പ് ചോപ്ഡ് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത്, പിന്നെ ഒരു കപ്പ് ഡേറ്റ്സ് അരിഞ്ഞെടുത്ത്, കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നട്ട്സ് ചോപ്പ് ചെയ്ത്, പിന്നെ ബേക്കിംഗ് പൗഡർ അല്ല ഇതിന് ബേക്കിംഗ് സോഡ, സോഡ പൊടി അത് മുക്കാൽ ടീസ്പൂൺ, പിന്നെ ഉപ്പ് ഒരു പിഞ്ച്, പിന്നെ സിനമൺ പൗഡർ ഇത് കാൽ ടീസ്പൂൺ, ഇത് വാനില എസൻസ് അര ടീസ്പൂൺ, കാൽ കപ്പ് കാരമൽ, കാരമൽ സിറപ്പ്, പഞ്ചസാര കരിച്ചത് സിറപ്പ്, വീട്ടിലുണ്ടാക്കുന്നത് പഞ്ചസാര, സാധാരണ പഞ്ചസാര കരിച്ചിട്ട് കാൽ കപ്പ് പഞ്ചസാര കരിച്ചിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്ത് വെക്കുന്ന അതാണിത്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്, സിമ്പിൾ ആയിട്ടുള്ള. കുതിർത്തിട്ടുണ്ടോ? ഇല്ല, വെറുതെ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നുള്ള സാധാരണ ഡേറ്റ്സ്. നമ്മൾ ആദ്യം എന്താ ചെയ്യണേ? അപ്പോൾ ആദ്യം മൈദ, ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പ്. ഉപ്പ് അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല, ബേക്കിംഗ് സോഡ മാത്രം, സോഡ, മുക്കാൽ ടീസ്പൂൺ, മുക്കാൽ ടീസ്പൂൺ അതിട്ട് അത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സ് ആയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ഇനി ആദ്യം നമ്മൾ മിക്സിംഗ് തുടങ്ങാം. ഓക്കെ ശരി. അപ്പൊ ആദ്യം മുട്ട, രണ്ട് കോഴിമുട്ട, രണ്ട് മുട്ട, അതിന്റെ കൂടെ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുന്ന രണ്ടും കൂടെ ഇടാം. ഷുഗർ ഒന്ന് നന്നായിട്ട് എങ്കിലും മിക്സ് ആവുന്ന വരെ മതി. ഓക്കെ, അതിൻ്റെ കൂടെ ഇത് മുക്കാൽ കപ്പ് ഓയിലാണ്, റിഫൈൻഡ് ഓയിൽ, റിഫൈൻഡ് ഓയിൽ. അതിൻ്റെ കൂടെ ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ഇത്, ഓക്കെ, കാൽ ടീസ്പൂൺ സിനമൺ പൗഡർ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആയാൽ മതി. അതിൻ്റെ കൂടെ കാൽ കപ്പ് കാരമൽ സിറപ്പ് ഒഴിക്കുക. ആ കളർ മാറി ഇത്ര ആവശ്യമുള്ളൂ, ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി നമുക്ക് ഇത് ഒരു കപ്പ് ക്യാരറ്റ് ആണ്, ഒരു ചെറിയ രണ്ട് ക്യാരറ്റ് എടുത്താൽ ഇങ്ങനെ ഇത്രയും കിട്ടും. ഓക്കെ, ഇത് മെഷർ ചെയ്ത് അതിലിടുക. അത് കിട്ടും. ഇത് ഒരു കപ്പ് ഡേറ്റ്സ്, സാധാരണ ഡേറ്റ്സ് കുരു കളഞ്ഞ് ചോപ്പ് ചെയ്ത് എടുത്ത്, ഇത്ര ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി, വലിയ ഇതൊന്നും ഇല്ല. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദ, ബേക്കിംഗ് സോഡ ആൻഡ് സോൾട്ട്, സോൾട്ട് ഇട്ടിട്ടില്ല, ഇത് ഇതിനകത്തോട്ട് ഇടട്ടെ. പിന്നെ കുറച്ച് ഒരു കാൽ കപ്പ് നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് കുറച്ചതിൻ്റെ അകത്തിടാം.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്സ് കൂടി ഇട്ടു. അപ്പോൾ ഇനി നമുക്ക് ബേക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ബേക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതെങ്ങനെയാണ്, എത്ര 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ, 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ എത്ര നേരം വെക്കണം? 30 to 35 minutes. നോക്കണം, ചിലപ്പോൾ അത്ര ആവും. എന്നാലും നമുക്ക് ഏകദേശം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 30 മിനിറ്റ്സ് ഉണ്ടൊക്കെ. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്താലോ? ട്രേ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഡിഷസ് മാത്രമേ എന്റെ കയ്യിലുള്ളതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. നട്സ് ചോപ്പ് ചെയ്ത് ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചതിന്റെ പുറത്ത് ജസ്റ്റ് ഫോർ ഷോ. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി ഒരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലൊരു 30 to 35 മിനിറ്റ്സ് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കേക്ക് റെഡിയായി. വെച്ചാലോ? ഓക്കെ ഓക്കെ ശരി. അപ്പം ഇനി നമുക്ക് കുറച്ച് കാത്തിരിക്കേണ്ട സമയമാണ്, 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അപ്പം എന്താണെങ്കിലും ബേക്ക് ആയിട്ട് നമ്മുടെ ആ ഒരു കേക്ക് ഒന്ന് പൊങ്ങി റെഡി ആയിട്ട് വരട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളൊരു 30 to 35 മിനിറ്റ്സ് വരെ നമ്മളൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്ക്. ഡേറ്റ്സ് ക്യാരറ്റ് കേക്കാണ്. ഇത് റെഡിയായി, നല്ല ചൂടോടുകൂടി ഇതാ ഇവിടെ റെഡി ആയിട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി പൊങ്ങിയിട്ടൊക്കെ വന്നിട്ട് നമ്മൾ വേറെ ഒരുപാട് ബേക്കിംഗ് പൗഡറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല, കുറച്ച് ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, പക്ഷേ കറക്റ്റായിട്ട് പൊങ്ങി വന്ന് ആ ഒരു കാരമൽ ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൻ്റെ സിറപ്പിൻ്റെ കളറല്ലേ ഈ ഒരു ഇത്രയും ഡാർക്കായിട്ടുള്ള ബ്രൗൺ കളറ് നല്ല ഭംഗിയുണ്ട്. അതിന് മുകളിൽ നട്സ് നന്നായിട്ട് അറേഞ്ച് ചെയ്ത സമയത്ത് ആ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. സോ പ്രസൻറ്റേഷൻ വൈസ് അടിപൊളി. ഇനിയിപ്പോൾ എങ്ങനെയാണ് നോക്കാം. അടിയിൽ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കിട്ടും അല്ലേ. ഇങ്ങനെയാണ് ഒരു ഫുൾ കേക്ക് ഉണ്ടായിരിക്കുക. നമുക്കിത് കട്ട് ചെയ്യാം. ആണോ ഇനി ഉണ്ടോ ഡെക്കറേഷൻ? ജസ്റ്റ് ഇത് ഡേറ്റ് സിറപ്പ് ആണ്. നമ്മൾ വാങ്ങുന്ന തന്നെയല്ലേ ഇത്? വാങ്ങുന്ന ഓക്കെ നൈസ്, അത് കൊള്ളാം. അത് ഓപ്ഷനല്ല അല്ലേ? ഓപ്ഷനല്ല. ഓക്കെ ആണല്ലേ. അപ്പൊ ഗാർണിഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുള്ള കേക്ക് റെഡിയായി. നല്ല ഡേറ്റ്സ് ക്യാരറ്റ് കേക്കാണ്, അടിപൊളിയായിട്ടുണ്ട്. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്. ആദ്യം ഒരു കപ്പ് മൈദയിലേക്ക് ബേക്കിംഗ് സോഡ, ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ടയും 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് റിഫൈൻഡ് ഓയിലും കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇനി വാനില എസൻസും പട്ട പൊടിച്ചതും കാരമൽ സിറപ്പ് കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കുരുകളഞ്ഞ് ചോപ്പ് ചെയ്തിട്ടുള്ള ഡേറ്റ്സ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ കൂട്ടിലേക്ക് മൈദയുടെ മിക്സ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് പിന്നീട് ചോപ്പ് ചെയ്തിട്ടുള്ള കശുവണ്ടിയും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി അതിന് മുകളിലായി കശുവണ്ടി ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ വെച്ച് 30 to 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ ടേസ്റ്റിയായ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് റെഡി. സോഫ്റ്റ് അടിപൊളി. ഞാൻ എനിക്കിപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു സിനിമൻ ഫ്ലേവർ ഭയങ്കരമായിട്ട് നിൽക്കുമോ നമുക്ക്? ഇല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ബേക്കറിയിൽ സിനിമയുടെ അടുത്തറിയില്ല. ഡ്രൈ ഫ്രൂട്ട്സിന്റെ കേക്ക് നമ്മൾ വാങ്ങാറില്ലേ, പക്ക പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? എളുപ്പമല്ലേ? എളുപ്പമല്ല. ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡേറ്റ്സ് ആണ്, കട്ട് ചെയ്ത ഡേറ്റ്സ് ഒന്നും എല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ഫ്ലേവർ അറിയില്ലല്ലോ. ക്യാരറ്റ് ഇട്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യ പോലും ഇല്ല. 1 കപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷെ അറിയില്ല. അപ്പൊ ഇത് നല്ല ടെക്നിക്കാട്ടോ, അടിപൊളി.
പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ആ നട്സ് കടിക്കുന്നത് അറിയാലോ, നല്ല ടേസ്റ്റുള്ള ഒരു ഫീൽ നമുക്ക് തരും. തകർത്തു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഒരു പുലിയാണ്, നമ്മൾ ദേരുചിയിൽ എത്താൻ വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇത്രയും എനർജിയിൽ നമുക്കൊരു ഡിഷ് കൂടി കൊടുത്താലോ? കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ബ്രേക്കിന് ശേഷം അടുത്ത ഡിഷിലേക്ക് കടക്കാം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദേ രുചി. ഹണി ഗ്ലേസ്ഡ് ഓറഞ്ച് ചിക്കൻ ആണ് ഇനി നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയണ്ട. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ബോൺലെസ് ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത്. ഓക്കെ. അത് അതിലെന്തൊക്കെ മാരിനേറ്റ് ചെയ്തത്? മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ്, ഒരു ലൈം പകുതി നാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചത്. പിന്നെ വേണ്ടത് ഒരു ഒരു ചെറിയ സവാള ചോപ്പിയത്. പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തതും ഒരു ഒരു ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത്, ഇത് രണ്ടും മാത്രം. അതാണ് ഇത് മൂന്നാണ് സോൾട്ട് ചെയ്യുന്നത്. പിന്നെ ഓറഞ്ച് വേണം, ഓറഞ്ചും പിന്നെ ഹണിയുണ്ട്. ഓക്കെ. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയ സോസ്, പിന്നെ കുറച്ച് ചില്ലി പൗഡറും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് കോട്ടിങ്ങിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കോട്ടിങ് കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവർ കൂടെ, ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ, ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കുന്നേ ഉള്ളൂ. മിക്സ് കലക്കി ബാറ്റർ പോലെ ആക്കുന്നില്ല. ഓക്കെ. ജസ്റ്റ് ഒരു ശരി. പിന്നെ ലെമൺ ജ്യൂസ് വേണം അല്ലേ? ലെമൺ ജ്യൂസ് കുറച്ച് ടേസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ, റിഫൈൻഡ് ഓയിൽ. റിഫൈൻഡ് ഓയിൽ. ഓക്കെ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഹണി ഗ്ലേസ്ഡ് ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ നന്നായിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുപ്പ്, കുറച്ച് നാരങ്ങ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർത്തിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത ചിക്കനാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് എന്താ? നമുക്ക് ആദ്യം എണ്ണ ചൂടാക്കി ഇത് ഫ്രൈ ചെയ്ത്. അത് ശരി, മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാണ്. ഓക്കെ, ശരി. ഡീപ് ഫ്രൈ ആണോ ചെയ്യണേ? ആ, ഡീപ് ഫ്രൈ ആണ്. എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കോട്ടിങ്ങിനുള്ള പൗഡർ കുറച്ച് ഇടണം. ഒരു ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ മൈദ, ഒന്ന് ഇളക്കി, ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ചെറിയൊരു കോട്ടിങ് മതി. അരമണിക്കൂർ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്തുകൊണ്ട് എല്ലാം അതിൽ പുളിയും എരിവും ഉപ്പൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് കയറിയിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട്. ഓക്കെ. നമ്മൾ ഈ ഒരു സ്റ്റേജ് നന്നായി മുറിച്ചെടുക്കുന്നുണ്ടോ? നല്ല ഇത് മാത്രമേ ഉള്ളൂ കുക്കിംഗ്. ഓക്കെ. ബാക്കി മിക്സിംഗ് ആണ് അല്ലേ? സോസ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് ടോസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ചെറിയ പീസ് ആയതുകൊണ്ട് എളുപ്പമാകും, പെട്ടെന്ന് കുക്കാവും, കഴിക്കാനും കുറച്ചുകൂടി ഈസിയാണ്. ഉദ്ദേശിച്ച് ബോൺലെസ് ആണ്, അതിന് പ്രശ്നമില്ല. ഒരു എന്താ പറയാ, ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ഒരു മണം, അതായത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ മാരിനേറ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയാലും എങ്ങനെ ഉണ്ടായിരിക്കും? ആ ഒരു മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ഏകദേശം ആയിട്ട് നന്നായി ഒരു ബ്രൗൺ കളർ ആയല്ലേ? ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. നല്ല എടുക്കാം. ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ മെയിൻ നമ്മുടെ ഒരു കുക്കിംഗ് ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് 10 മിനിറ്റ് എടുക്കത്തുള്ളൂ അത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇപ്പോൾ നമുക്ക് വേറൊരു പാനിൽ വെച്ച് മിക്സിംഗ് ചെയ്യാം. ശരി, അപ്പോൾ സ്റ്റവ് കത്തിക്കണം. സ്റ്റവ് കത്തി. കുറച്ച് ഓയിൽ മതി. കുറച്ച് ഓയിൽ മതി.
എന്നിട്ട് ആദ്യം ഗാർലിക് ചോപ്പ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്. ഓക്കെ, ഒടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഗാർലിക് ആണ് ഒരു 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ അല്ലേ. ഓറഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവറും കിട്ടാനായിട്ട് ആദ്യം ഇത് അധികം ഫ്ലേവർ കൊടുക്കാതെ ജസ്റ്റ് ഒന്നായാൽ മതി. ഓവർ കുക്കാണ്. ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ചെറിയൊരു മണം വരുമ്പോഴത്തേക്ക് ഇതൊരു പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള, നല്ല പൊടിയായിട്ട് അരിയണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ഇതിനാവശ്യമുള്ള ഉപ്പ്. അപ്പോൾ നമ്മുടെ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലൈറ്റായിട്ടൊരു ലൈറ്റ് ഒന്ന് സോട്ടായാൽ മതി. ഇച്ചിരി ഒന്ന് കുക്കായി. ഇനി ഇത്ര മതി. അതിനൂടെ കുറച്ച് ചില്ലി പൗഡർ, ഇതിനാവശ്യത്തിന് ഒരു, അതായത് ഒരു 1/4 ടീസ്പൂൺ ഇത്ര മതി മുളക് പൊടി. പിന്നെ ഓരോരുത്തർക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം അല്ലേ. രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കും. ഇത് 1 ടീസ്പൂൺ സോയ സോസ്. ഇത് ലൈമാണ്, ഇച്ചിരി ലൈം ജ്യൂസ് കൂടെ ഒഴിക്കും. പകുതി നാരങ്ങയുടെ ഒരു പകുതി നാരങ്ങ ചെറുതായിട്ട് മതി. ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊരു ഗ്ലേസ് കിട്ടാനായിട്ട്. ശരി ശരി ശരി. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്ലേ. ഇത് കറക്റ്റ് ഇത് ഒഴിക്കുക. കോട്ടിംഗ് ഒന്ന് തിക്കാവാനായിട്ട് കുറച്ചൊരു റിൻഡ്, ഓറഞ്ചിന്റെ റിൻഡ് വേണം ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഓറഞ്ചിന്റെ തോല്, പിന്നെ ഒരു ജ്യൂസ് ഓറഞ്ച്. അത് എത്ര വേണം? ഒരു ഹാഫ് ഒരു ഒരു ഓറഞ്ച്, ഒരു കംപ്ലീറ്റ് ഓറഞ്ചിന്റെ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ, ഫ്രൈ ചെയ്ത ചിക്കൻ ഇടുക. ഭയങ്കര പടപടപടാന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഹണി. ഹണി 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 ഗ്ലേസിംഗ് നമ്മൾ ചെയ്തിട്ടില്ല. ഗ്ലേസ്ഡ് ഓക്കേ. ഇത് ഹണി ഒരു 2 ടീസ്പൂണോളം. ആ 2 ടീസ്പൂൺ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി കഴിഞ്ഞു കഴിഞ്ഞു സെർവ് ചെയ്യാം. ഓക്കെ, ഡൺ. ഹണി ഗ്ലേസ്ഡ് ഓറഞ്ച് ചിക്കൻ. ആദ്യം ബോൺലെസ് ചിക്കനിലേക്ക് മുളക് പൊടി, ഉപ്പ്, ലൈം ജ്യൂസ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസിലേക്ക് കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ചൂടായ എണ്ണയിലിട്ട് ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച ശേഷം പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി, ചെറുതായി അരിഞ്ഞ സവാള, ഉപ്പ് ഇത്രയും ചേർത്ത് വഴറ്റുക. ഇനി ഇതിലേക്ക് മുളക് പൊടി, ടൊമാറ്റോ സോസ്, സോയ സോസ്, നാരങ്ങ നീര് ഇത്രയും ചേർത്ത് വീണ്ടും യോജിപ്പിക്കുക. അതിനുശേഷം കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് നന്നായൊന്ന് ഇളക്കുക. ഇതിലേക്ക് ഓറഞ്ചിൻ്റെ സെസ്റ്റും ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിനുശേഷം വറുത്ത ചിക്കൻ പീസും ഇട്ട് ആവശ്യത്തിന് തേൻ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്താൽ ഹണി ഗ്ലേസ്ഡ് ഓറഞ്ച് ചിക്കൻ റെഡി. കഴിച്ചു നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ആ ഒരു ജിഞ്ചർ ഗാർലിക്കിൻ്റെയും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെയും ഫ്ലേവർ നന്നായി കിട്ടുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തൊരു ചിക്കൻ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ ആ ഒരു ഫീല് കിട്ടൂലേ, അതുപോലത്തെ ഒരു ഫീലാണ്. ഇനി കഴിച്ചു നോക്കാം. നമ്മളതിന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ക്രിസ്പിനെസ്സിന് ഒരു മാറ്റമില്ല അല്ലേ. നല്ല ക്രഞ്ചി ആയിട്ട് ക്രിസ്പി ആയിട്ടാണുള്ളത് ചിക്കൻ. ഇത് ശരിക്കും കുട്ടികളുടെ താരമാണ് കേട്ടോ. ലൈറ്റായിട്ട് ആ ഒരു മധുരമുണ്ട്, എരിവ് ഭയങ്കരമായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യണില്ല. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതൊക്കെ കുറേ ഉണ്ടാക്കി കൊടുത്തിട്ട് പിള്ളേർ ഇഷ്ടം പോലെ കഴിച്ചോളും. ശരിക്കും പറഞ്ഞെങ്കിൽ പൊതുവെ കുട്ടികളുടെ കുക്കറി ക്ലാസ്സുകളും അവർക്ക് കുക്കറി ഷോസൊക്കെ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഡിഷാണ്. സിമ്പിളാണ്, അടിപൊളിയാണ്, നല്ല ഫ്ലേവറാണ്. ഓറഞ്ചിൻ്റെയും ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ ആ ഒരു സ്വീറ്റ്നെസ്സും ലൈറ്റായിട്ടുള്ള ഉപ്പും
വളരെ നേരിയതായിട്ടുള്ള എരിവും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് തരുമ്പോൾ അടിപൊളി ഡിഷ്. ഒരു ചക്കര ഡിഷ് എന്ന് പറയില്ലേ, ചക്കര ചിക്കൻ പ്രിപ്പറേഷൻ, അതാണ് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടിപൊളി, താങ്ക് യു. തകർത്തു. നമ്മുടെ ദേരുചിയിൽ ആദ്യമായിട്ടാണ് ജിജി ആൻറ്റി വരുന്നത്. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഡിഷ് നമുക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയണമെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഒരു ഗസ്റ്റ് വരുമ്പോൾ ഭയങ്കര എന്താ പറയുക, ധൈര്യത്തോടുകൂടി നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. അപ്പം അതിനൊരു ബിഗ് താങ്ക്സ്. ഇനി വിളിക്കുന്ന സമയത്ത് നമ്മുടെ ദേരുചിയുടെ പ്രേക്ഷകരുടെ മുന്നിലെത്തണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാ ഈ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഒരുമിച്ച് നമുക്കൊരു ബൈ പറയാം അല്ലേ ജി ആൻറ്റി? ഓക്കെ, ബൈ.